ഇവിടത്തേനെ കാട്ട് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വാലി ഇറങ്ങാണ്ട് കൂടുതലായിട്ട് ഇതിപ്പോ ഉള്ളിലെ ഒരു പ്രാവ് പറന്ന് കാക്ക ഓടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് പറവ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഈ ഗോതമ്പല്ലാതെ വേറെ എന്തൊക്കെ ഫുഡ്? ഗോതമ്പ് കൊടുക്കും. മെഡിസിൻ ഒക്കെ എന്തൊക്കെ കൊടുക്കണേ? മെഡിസിൻ ഇതിന് ഫുഡൊക്കെ എന്താ കൊടുക്കണേ? ഫുഡ് 10-25 പ്രാവ് നിൽക്കുന്നുണ്ട്. ഇതില് പറവയ്ക്കുള്ള പ്രാവിനെ എങ്ങനെ സെലക്ട് ചെയ്യണ? രണ്ടോ എന്റെ കണ്ണിന്റെ ഷാർപ്പ്നെസ് ഉണ്ട്. ഓക്കെ, ടൂർണമെന്റിന്റെ ഒക്കെ രീതികളൊക്കെ എങ്ങനെയാണ്? കല്ല് ഷേപ്പ്, ചുണ്ട്, കണ്ണിൽ എന്താ പ്രത്യേകത? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നല്ല കടലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പ്രാവും കൂടിൽ കുറേ പറവ പ്രാവുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഇതുവഴി പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയെ പരിചയപ്പെടുകയും ഇന്ന് അത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാവുകളെയും അതുപോലെ കുറേ പറവപ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്, എൻ്റെ പേര് ബാബു, മാറാണ് സിറ. ഇവിടെ പറവപ്രാവുകളാണുള്ളത്. അൺലിമിറ്റഡ് വർക്കുന്നതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് കൂട്. അപ്പം ഇത് ഈ കാണുന്ന ഫുള്ള് കടലാണ് കേട്ടോ. ഇപ്പം സൂര്യാസ്തമയം ആവാറായി. ഇതാണ് ഏരിയ. അതാ കൂട് തുറക്കാൻ പോവാൻ. ഇവിടെ ഈ മുട്ടയിടാൻ എന്നുള്ള സെറ്റപ്പ് ഇവിടെ ഇല്ലല്ലേ? ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രം. വീട്ടിൽ നിന്ന് കുട്ടിയെടുത്ത് കുഞ്ഞുങ്ങളാണ്. ഒക്കെ ഇതെല്ലാം ട്രെയിൻ ചെയ്യണം, എന്നിട്ട് ടൂർണമെന്റിലേക്ക് വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും ടൂർണമെന്റ്. ഈ പ്രാവ് തന്നെ ഈ കൂട്ടിൽ വന്ന് കയറുമോ? ഇല്ല ഇല്ല, ഇതിലെ കൊണ്ടുള്ളത് ഇവിടെ പുറത്ത് വെക്കും. അത് തുറന്നിട്ട് വെളിയിലേക്കാണ്. ഈ ഒരു കൊച്ചു തടിയെടുത്ത് മാറ്റുമ്പോൾ വെളിയിലോട്ട് പോകും. പിന്നെ എന്തിനുള്ള കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടുന്ന് ഫുഡ് കൊടുക്കാൻ. ഈ എല്ലാ പ്രാവിനും ഇത് ഇട്ടാ ഫുഡ് കൊടുക്കണ? ഇതിൽ താനേ കയറും? എല്ലാം ഇല്ല ഇല്ല, അത് പിടിച്ചിട്ട് കുറച്ച് ഇപ്പൊ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. പരിചയം കഴിഞ്ഞാൽ താനേ ഇല കയറും. ഇത് ഡോറും തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പോണെ. ഇതുവഴി ഇറങ്ങത്തില്ല? ആകെ രണ്ട് വലിയ കൂടാണുള്ളത്. ഇവിടെ ഒരു കൂടുണ്ട്. ഇതിലുള്ള കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഇതില് പ്രായം കഴിഞ്ഞിട്ട് ജറൊക്കെ വിളിച്ച് ഫിറ്റാക്കി കൂട്ടിയാക്കും സമയത്തേക്ക്. ഈ കുഞ്ഞ് പറക്കാറാകുമ്പോ ഫുൾ ചിറകില്ല, ഇവിടെ വിടാറ് വെട്ടാറില്ല. ഇത് ഒരു മണിക്കൂർ ഇവിടെ സ്ഥലം പരിചയ മുറിച്ച് വെക്കും. അതെന്തിനാ? നിങ്ങൾക്ക് തന്നെ വിരിഞ്ഞ കുഞ്ഞാണെങ്കിൽ പറന്ന് പോകാൻ സാധ്യത കുറവല്ലേ? അങ്ങനല്ല, ഇതിന്റെ ടൂർണമെന്റിലേക്ക് ആവശ്യമാണ് നമുക്ക് ഇങ്ങനെ വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് പ്രാപ്പിടിയിലൊക്കെ വന്ന് പിടിച്ചു പോകും. അപ്പൊ ഈ സ്ഥലം ഒഴിവാക്കി വെക്കും. ടൂർണമെന്റ് സമയത്തേക്ക് ജറ കൂരി വിട്ട്. പ്രാപ്പിടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ നിറച്ച് പരുന്തുണ്ടല്ലോ. പരുന്തിന്റെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്, ഈ വട്ടവാലം വൈരിയും ഒക്കെ പറയും. ഓക്കെ, പിടിക്കാറുണ്ട്? അതൊക്കെ പിടിക്കും. അത് പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാറ്? അത് പിടിക്കാണ്ടൊക്കെ ഈ സമയത്ത് ഉണ്ടാവും. വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷുവിന്റെ പടകം പൊട്ടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരിയൊക്കെ പോകും. പ്രാപ്പിടി ഉണ്ടാവും, പാൽക്കൺ. അത് പിടിക്കാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? പിടിക്കാതിരിക്കാന്നല്ല, ഐറ്റികളെ കാണുമ്പോ വിസ അടിക്കുക, അങ്ങനത്തെ ഒരു ഇതല്ലോ. ഓക്കെ, പകുതിക്കാലം കൊണ്ടുപോകും. നമുക്ക് എന്റെ ലക്ഷ്യം ഇപ്പൊ നമുക്കൊരു 15-20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. അത് കഴിയുമ്പോ ഈ കാണുന്ന ഒരാൾക്ക് ഒരു പറവ പ്രാവിനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റണം എന്ന് പറഞ്ഞാൽ, ഞാൻ കൊറേ സാധാ പ്രാവും ഫാൻസിയും വളർത്തി, പറവ വളർത്തിയിട്ടില്ല. ഞാൻ വാങ്ങിയതൊക്കെ ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ട് തെങ്ങിന്റെ മുകളിൽ ഇരിക്കാറേ ഉള്ളു. അപ്പം നിങ്ങളെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം വീഡിയോ കണ്ടു കഴിയുമ്പോ പറവ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, നാടനെയും പറവയും തമ്മിൽ മനസ്സിലാക്കണം. ഓക്കെ, ഇതുവഴിയല്ലേ വെളിയിറങ്ങണേ? ഇതാണ് കൂട്. എത്ര നാളായി പ്രാവുകളൊക്കെ തുടങ്ങിയിട്ട്? 12 വർഷമായി. ഇവിടെ പുതിയ 2-ാമത്തെ വർഷമാണ്. ആണോ?
ഇതിപ്പോ നിങ്ങളുടെ സ്ഥലമാണോ അതോ പബ്ലിക് പ്ലേസ് ആണോ? സ്വന്തം സ്ഥലം അല്ലാതെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമല്ലേ? അല്ലേ, അപ്പോഴേ ഇതിപ്പോ കൊറേ കുഞ്ഞു പ്രാവുകളാണ് അവിടെ നിക്കണത്. ഈ പോണ വഴിക്ക് തന്നെ കൊറേ അടുത്ത് പ്രാവുണ്ട്. അപ്പൊ ഇത് കാക്കയൊക്കെ ഓടിക്കുമ്പോ അങ്ങനെ പോവാറില്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ? അത് ഇവിടെ സ്ഥലം പരിചയം വഴിക്കാണ് തുറന്നു വെക്കണം. തുറന്നു വെച്ചാൽ നല്ല ഓർമ്മ ഉണ്ടാവും. പോയാലോ തിരിച്ചു അങ്ങനെയാണ്. അങ്ങനെ പോവാറുണ്ട്, പറന്നു പോവാറും വരാറും ഉണ്ട്. അപ്പൊ കാലിലെ മോളിൽ റിംഗ് ഉണ്ട്. ആ റിംഗ് ഇട്ടുണ്ടെങ്കിൽ അതില് ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. വേറെ ആരും കിട്ടുകയാണെങ്കിൽ പോലും വിളിച്ചുകൊണ്ട് പറയും. അങ്ങനെ തിരിച്ച് വേറെ ഉള്ളത് ഇങ്ങോട്ട് വരാറില്ലേ? അങ്ങനെയുണ്ട്. പറഞ്ഞിട്ടൊക്കെ നിങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന റേറ്റ് ഒക്കെ എങ്ങനെ? ഞാൻ സെയിൽ ചെയ്യാറില്ല. സെയിൽ ചെയ്യുന്ന റേറ്റ് വരണമെങ്കിൽ പല റേറ്റ് ഉണ്ട്. 1000 തൊട്ടിട്ട് 5000 വരെ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി പോലെ. ലാസ്റ്റ് വർഷമൊക്കെ മത്സരത്തിന് പറത്തിയിട്ട് എങ്ങനെ എത്ര മണിക്കൂറൊക്കെ പറഞ്ഞു? 13 മണിക്കൂർ 13:18 പറഞ്ഞു. ദിശയറ്റി പോകുന്നുണ്ടല്ലേ? അങ്ങനെ പോയി വരുമോ? ഇതിന് ഫുഡൊക്കെ എന്താ കൊടുക്കണേ? ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പം ഗോതമ്പ് മാത്രമേ ഉള്ളൂ. മത്സരമാകുന്ന സമയത്ത് മുത്താറി, കമ്പോ, അതേപോലെ ചോളം, മക്കാറ്റ് കുറയ്ക്കാനായിട്ട് സ്റ്റാമിന കൂടാൻ വേണ്ടിട്ടാണ്. അതില് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറക്കേണ്ടതല്ലേ. അപ്പൊ അതിനുള്ള സ്റ്റാമിന ഒക്കെ കണ്ടിട്ട് ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബദാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ 10-25 പ്രാവ് നിൽക്കുന്നുണ്ട്. ഇതില് പറവയ്ക്കുള്ള പ്രാവിനെ എങ്ങനെ സെലക്ട് ചെയ്യണം? രണ്ടെണ്ണത്തിന് പറ്റിയല്ലേ പറത്തുന്നത്? രണ്ടെണ്ണം സെലക്ട് ചെയ്യുക. പക്ഷെ ഇവലെ ഇതൊക്കെ ട്രെയിൻ ചെയ്യാണ് ഈ സമയത്ത്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഓരോ മണിക്കൂറാക്കിട്ട് വെട്ടി വെക്കും. ഓക്കെ, വെട്ടി വെച്ചിട്ട് പിന്നെ മത്സരത്തിലേക്ക് എന്നെ ട്രെയിൻ ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും ഓരോരുത്തിന്റെ പറവി ഇങ്ങനെ എത്ര നേരം നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് മനസ്സിലായ ശേഷം എന്നിട്ട് തീരുമാനിക്കും ഏതിനെ പറക്കണമെന്ന്. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞവർക്ക് നല്ല ഓർമ്മ ഉണ്ട് അവിടെ സ്ഥലം. പോയാലും തിരിച്ചു വരും. ഓക്കെ, എന്തായാലും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ നോക്കിയെടുത്ത് ഞാൻ വീട്ടിലായിരിക്കും. ഇവിടെ ഒത്തിരി അടുത്ത് മോഷണം എന്ന് കേട്ടിട്ടുണ്ട്. പബ്ലിക് പ്ലേസ് ഇങ്ങനെ വെക്കുമ്പോ മോഷണം നടക്കത്തില്ലേ? നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. ചേരയൊന്നും വരത്തില്ല, അങ്ങനെ എന്താ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇവിടേക്ക് വരുന്നില്ല. കടൽക്കരയിലായോണ്ട് വരാൻ സാധ്യതയില്ലേ? ഇവിടെ വരെ കീരക്കാള് വരും, അങ്ങനെയുള്ള വലയൊക്കെ ഇട്ടിട്ട് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ആ ഇവിടെ പിന്നെ കുഞ്ഞൊന്നും വിരിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ശബ്ദം ഓക്കെ. നിങ്ങള് പറക്കാറാവണ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കൊണ്ടു 45 ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ മുട്ട 45 ദിവസം കഴിഞ്ഞാൽ പറക്കാനാവും. സമയത്ത് ഇവിടെ കൊണ്ടുപോയി ചെറിയ കുട്ടികളാണ്. പരുന്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? എന്ത് സാറുണ്ട്? പരുന്ത് പ്രാവിന്റെ ശല്യക്കാരല്ലേ? പരുന്തില്ല, പരുന്തിന്റെ കൂടുതൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലാണ് കണ്ടാ മനസ്സിലാവും. ഇതെന്താ രണ്ട് നാടൻ ബൂട്ടുള്ളതിനെ ഇട്ടിരിക്കണേ? അതിപ്പോ പ്രാവ് പുറത്ത് കണ്ടില്ല, അപ്പൊ വേറെ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. അതിനു വേണ്ടി മാത്രം പുറത്തിടും ചെയ്യാം. ഇവിടെ ഇതിനൊക്കെ എത്ര രൂപ വിലയുണ്ട്? ഈ സാധാ പ്രാവിന് ഇതിനൊക്കെ റേറ്റ് ഫാൻസി ഒന്നും വളർത്തുന്നവരില്ല. ഇവിടത്തിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ എന്താ നിബന്ധനകളൊക്കെ? മെമ്പർഷിപ്പ് എടുക്കണം. അല്ലാതെ ആർക്കും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ വെച്ചിട്ടില്ല. ആർക്കും വേണമെങ്കിൽ നമുക്ക് പേര് ഒഴിച്ചു ചേർക്കാം. അവരെ മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്, ആ ഫീസ് അടിച്ചിട്ട് ചേരാം. ടൂർണമെന്റ് ഓരോ ടൂർണമെന്റ് ഓരോ റേറ്റ് ആണ്. ബൈക്കിന്റെ ഉണ്ട്, സ്വർണത്തിന്റെ ഉണ്ട്, അങ്ങനെയായിട്ട്. ഓക്കെ, ഇത് നിങ്ങളൊക്കെ കോഴിക്കോടിന്റെ മാത്രമാണോ പങ്കെടുക്കാറ്? വേറെ വല്ലയിടത്തുണ്ട്? കോഴിക്കോട് മാത്രം. ഈ ഓൾ കേരള അങ്ങനെ ഒന്നുമില്ല? അങ്ങനെ ഇവിടെ ഉണ്ട് പല. നമ്മള് കോഴിക്കോട്ടുള്ള ടൂർണമെന്റിന്റെ ഒക്കെ രീതികളൊക്കെ എങ്ങനെയാണ്? ടൂർണമെന്റ് രീതി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 5:58 പ്രാവ് ഇടും. കമ്മിറ്റിന്ന് ഒരാളെ പറഞ്ഞേക്കും, എംപയർ ആയിട്ട് പ്രാവിന് വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ആള് പറഞ്ഞേക്കും. അങ്ങനെ 6 മണിക്ക് സമീപിക്കും. 5:58 പ്രാവ് ഇട്ടാൽ 6 മണിക്ക് സമീപിക്കും. ഓക്കെ, പിന്നെ എംപയർ ആവശ്യപ്പെടുമ്പോൾ ഓരോ 15 മിനിറ്റിലും എംപയർ പ്രാവിനെ കാട്ടിക്കൊടുക്കും. ഇല്ല പറഞ്ഞാൽ പ്രാവുകളുടെ ലെവലിൽ വേറെ കാട്ടിക്കൊടുക്കും. നമ്മള് പ്രാവ് മാറ്റി കാട്ടി, നമ്മളിവിടെ വിട്ട പ്രാവല്ലാണ്ട് മാറ്റി കാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീം ഔട്ടാണ്. ഓക്കെ, അപ്പൊ എംപയർ ഇപ്പോൾ പ്രാവിനെ കണ്ടില്ല, നമ്മളിപ്പോൾ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എംപയർ ഒരു 3/4 മണിക്കൂർ സമയം വെക്കും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പ്രാവിനെ നമ്മൾ കാട്ടിക്കൊടുക്കും. എംപയർ ആവശ്യപ്പെടുമ്പോഴാണോ അപ്പൊ പ്രാവിനെ കാട്ടിക്കൊടുക്കും.
അപ്പൊ പ്രാവ് എവിടെയെങ്കിലും ഒക്കെ പോയി ഇരുന്നിട്ട് എണീറ്റ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവും പ്രാവ് ഇരുന്ന് വരുന്ന പ്രാവും പറക്കണ പ്രാവിന് എംപയർ കണ്ടാൽ മതി. ഈ അമ്പയർ എന്ന് പറയുന്ന ഒത്തിരി പ്രാവുകളെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആളാ. അതിനാണെങ്കിൽ പ്രാവിനെ കാണാണ്ടായി ഒരു 15 മിനിറ്റിനുള്ളിൽ സമയം പ്രാവ് എവിടെയും ചോദിക്കാൻ എവിടെയെങ്കിലും പോയി ഇരിക്കണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ്. 15 മിനിറ്റിനുള്ളിൽ കാട്ടി കൊടുക്കും. ഇപ്പൊ നമ്മുടെ പ്രാവ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണം വെച്ചോ, അപ്പം വേറെ ഏവനെങ്കിലും ഒക്കെ ഇതേപോലെ പ്രാവിനെ എടുത്ത് വിടുമ്പോ അതിനെ കണ്ട് ഇറങ്ങാൻ സാധ്യത ഇല്ലേ? സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഓഫറുള്ള പ്രാവിനെ ടൂർണമെന്റിലേക്ക് വിടും. ട്രെയിൻ ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോ അവിടെ നമ്മൾ ടൂർണമെന്റ് വിടാച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമ്മളുടെ സ്ഥലം പരിചയ പ്രാവിനെ ടൂർണമെന്റ് വിടും. ഓക്കെ. ബീച്ചിന്റെ ഇങ്ങനെ കടലിന്റെ സൈഡിൽ വളർത്തുന്ന വേറെ ആൾക്കാരുണ്ടോ കോഴിക്കോട്? ആ കൂട് പ്രാവും കൂടാ. ഒരു ദിവസം അങ്ങോട്ട് പോണല്ലോ. നിങ്ങളെ പരിചയമുള്ള ആളാ? ഇത് ക്ലിക്കാവണെങ്കിൽ അടുത്ത് അവിടുത്തെ ഷൂട്ട് ചെയ്യാൻ വരാം. ഓക്കെ. അപ്പൊ ഇവിടത്തെ പറ്റിയ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ കൂട്. അങ്ങ് കടലിന്റെ അങ്ങ് ദൂരെയായിട്ട് വേറെ ഒരു കൂട് കാണുന്നുണ്ട്. അതും പ്രാവും കൂടെന്നാ പറഞ്ഞ. അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒത്തിരി വ്യൂസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനും പറ്റിയും ഭാവിയിൽ ചെയ്യുന്നതാണ്. ഇതെന്താ ഈ പ്രാവിന് വൈകിട്ട് മാത്രം തുറന്നുവിടുന്നേ? വൈകിട്ട് തുറന്നിടുന്നതിന്റെ ഇരുട്ടാകുമ്പോ പ്രാവ് ഇടാറുള്ള ട്രെയിനിങ് ആണ്. പിന്നെ പ്രാപ്പിടീനൊക്കെ ഉണ്ടാവും ഉച്ച സമയത്ത്. അതുകൊണ്ടാണ് ഈ സമയത്ത് സെലക്ട് ചെയ്യുന്നത്. പറവ പ്രാവ് എല്ലാവരും ഇങ്ങനെ വൈകിട്ടാ തുറന്നുവിടാറ്? വൈകിട്ടാ. ഇതിന്റെ ടൂർണമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒട്ടേ കളി തുടങ്ങും. വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ ഒട്ടേ സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രാവുപിടി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഓ, ഈ പ്രാവുപിടിയുടെ കണക്ക് അനുസരിച്ച ഈ മത്സരങ്ങൾ ഏപ്രിലിന് ശേഷം വെച്ചിരിക്കണേ? മത്സരം തുടങ്ങണ്ടെങ്കിൽ മെയ്യിലാണ് കൊടുക്കുക. ജൂൺ അങ്ങനെ ഒരു 10-12 ടൂർണമെന്റ് ഉണ്ടാവും. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും രണ്ടാമതും പ്രാവുപിടിയൊക്കെ വരും. മുറിച്ചിങ്ങനെ വെക്കും, കുട്ടികളുടെ അടുത്ത് ട്രെയിൻ ചെയ്യിക്കും. ഒരു പറവ പ്രാവിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നേ? അതാണ് ഈ കണ്ണിന്റെ ഷേപ്പ്, ചുണ്ട്. കണ്ണിലെന്താ പ്രത്യേകത? കണ്ണില് ഉണ്ടെങ്കിൽ ഓരോ ലെയറാണ് നോക്കുക. കണ്ണില് 5 ലെയർ ഉണ്ടാവും കണ്ണില്. ഓക്കെ. നല്ല ചോര ചുവപ്പുള്ളത് പറക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഇല്ല. പല കണ്ട് 100 ജില്ല കണ്ണുകളുണ്ട് പ്രാവിന് കണ്ണ്. അതിനെല്ലാം പലതും വരും. മെയിനായിട്ട് ഈ കണ്ണിന്റെ ലെയർ, ഈ കണ്ണിന്റെ ഈ കറുപ്പുണ്ട് ഉള്ളത്തെ, അതിന്റെ ഷാർപ്നെസ്, റൗണ്ട്, കറക്റ്റ് റൗണ്ട് ആയിരിക്കണം, അതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പറപ്പുറാന്റെ ലക്ഷണം നോക്കാം. പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രാവിന്റെ ഈ ഷേപ്പ് ഇതാ, ഈ തലന്റെ ഷേപ്പ്. ജറകിലുണ്ടെങ്കിൽ പ്രാവിന്റെ പറവിയൊക്കെ മനസ്സിലാവും. നെല്ലനാണോ പറക്കുക, സ്പീഡിലാണോ പറക്കുക, അങ്ങനെയുള്ളതൊക്കെ പ്രാവിന്റെ ഇതിൽ മനസ്സിലാവും. അപ്പൊ ജറക നോക്കുക. അത് തന്നെ ജറകില് ഇപ്പൊ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എന്തൊക്കെയാ നോക്കേണ്ടേ? അറിയാത്ത ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവിന്റെ ജറകും പോലെ നിൽക്കണ ഇത് ദൂരെ നോക്കി പ്രാവില്. ഈ ജറകും വാലും എങ്ങനെയാണോ, ഈ ജറകിനെക്കാട്ടും വാൽ നീളമുള്ള പ്രാവാണെന്നുണ്ടെങ്കിൽ പക്ഷെ പറവിക്ക് കയ്യോട്ട് പറക്കത്തില്ല, കുറയും. പറക്കില്ല, കൂടുതലുള്ള പ്രാക്കള്. ജറകും വാലും ഒരേ സൈം ഉള്ള പ്രാക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിലേക്ക് പറക്കും. അതുപോലെ വാലിന് ഇത്ര അതുപോലെ വേണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാലില് 12 വാലാണ് കണക്ക്. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ പറവിന്റെ സ്പീഡ് കൂടും, പ്രാവിന്റെ വാലിന് ഷേപ്പ് കൂടും, അങ്ങനത്തെ കണക്കുകൾ. അതില് 12 വാലിന് മൂന്നേക്കാണെങ്കിൽ പ്രാവിന്റെ വാലിന് ശേഷം ഡക്കിപ്പാക്കളെ കണ്ടില്ലേ, വാല് വിറ്റ് പറക്കണം. അതേപോലെ ആയിട്ട് പറവും മനസ്സിലാവും. ഇന്ന കളറെ കൂടുതൽ പറക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഇല്ല. അതില് പ്രാവിന്റെ ഇതാണ് വെള്ളം വേണമെങ്കിലും പറക്കും. വെള്ളമാണ് ഏറ്റവും കൂടുതലായിട്ട് പറക്കുക. നൈറ്റിലേക്കൊക്കെ പറക്കുന്നുണ്ടെങ്കിൽ കറുപ്പ് കണ്ടിലാണ് പ്രാവ്. നൈറ്റിലേക്ക് ടോപ്പ് ആയിട്ട് പറക്കുക. ഈ ഫോമർ നല്ല പോലെ പറക്കും. അങ്ങനെ ഫോമർ പ്രാക്ക് പറക്കില്, അങ്ങനെ പറക്കില്ല. ഫാൻസിക്ക് ഇതിന്റെ ഈ പറവ പ്രാവിലും പല പേരുകളിൽ പല പ്രാവുകളുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇത് മറ്റേ പ്രാവിനായിട്ട് ലേശം കൂടി രാത്രിയിലേക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി കിട്ടും.
എന്റെ കണ്ണിന്റെ ഷാർപ്നെസ് ഉണ്ടല്ലോ. ഓക്കേ, അതേമാതിരി ചെറുകും പാല് ഇതാ പറയണ്ട, ചെറുകും പാല് ഇത് ഒന്നുകൂടി ബെറ്റർ. ഇത് കണ്ടോ, കറക്റ്റ് ആണ്. ചെറുകും പാല് ഏകദേശം ഒരേപോലെയാണ് നിക്കണ്. ഇത് ഇവിടത്തെ കാട്ട് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പാല് ചെറുകാണ്ട് കൂടുതലായിട്ട്. ഇതിപ്പോ കുഴപ്പമില്ല, ഇതൊക്കെ കറക്റ്റ് ലെവലുള്ള പ്രാക്കളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാല് ഈ ചെറുകനാട് രസോട് ഇത്ര കിളക്കുകയാണെന്നുണ്ടെങ്കിൽ പറവിലേക്ക് കൈയോട്ട് നിൽക്കും. പറവ പറവ ബാക്കോട്ട് വെക്കും, പറവിലേക്ക് വെക്കില്ല. നമ്മുടെ ആവശ്യത്തിലേക്ക് കൂടുതൽ പറക്കില്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ രാത്രിയിലൂടെ ഇറങ്ങി. ഇനി കാലിൽ എന്തെങ്കിലും നോക്കിട്ടോ. കാലില് വരണ്ടെങ്കിൽ അതൊക്കെ പല പ്രായം പല ഇതുള്ളതാണ്. ഈ പ്രായന്റെ കളർ അനുസരിച്ച് നഗാണ് പ്രായമുള്ളത്. ഇതാണ് റിങ് ഇതില് കോണ്ടാക്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വേറെ പുറത്തെ പ്രാവാണ്, കോയമ്പത്തൂരിൽ ഇവിടെ വർത്തിക്കാനും വേണം. ഇതിപ്പോ ഫുൾ ചെറുക കൊടുത്താ പോവല്ലേ? ഇല്ല, പോവില്ല. ട്രൈ ചെയ്തിട്ട് അച്ഛൻ പ്രാവാണ് പോയാലും വരും. ഇനി ഒരു മുട്ട ഇട്ടോണ്ടിരിക്കുന്ന ഒരു പ്രാവിനെ ട്രെയിൻ ചെയ്ത അവിടെ നിൽക്കുവോ? ചിറക് കൊടുത്ത ആ പ്രാവ് പറവിയിലേക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ വെട്ടി വെച്ചതിനെ കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെയായിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ അനശികളൊക്കെ ഉണ്ടാവും. പറവിയിലേക്ക് നിൽക്കാൻ ചിലപ്പോൾ കുറച്ച് ടൈം കൊടുക്കും. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച. ഇപ്പോ നിങ്ങളവിടെ പേരായി മുട്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവിനെ വേറൊരാള് വാങ്ങിക്കൊണ്ടുപോയി ചിറവ് കൊടുത്താ പറന്നു പോ തിരിച്ചു വരാൻ സാധ്യത നല്ല സാധ്യത അല്ലേ? ഇവിടെ അത്രയും പരിചയമുള്ള പ്രാക്കളും. ഇനി മെഡിസിൻ ഒക്കെ എന്തൊക്കെയാ കൊടുക്കണേ? മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവിനായിട്ട് നല്ലത് മഞ്ഞൾ കൊടുക്കണതാണ്. ഒരുവിധ സൂക്കേടുകളൊന്നും ഇല്ലാണ്ട് മനസ്സിലാക്കി മഞ്ഞൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ഇവരുടെ അനുസരിച്ചിട്ടാണ് ഓരോ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുക. മഞ്ഞൾ വെള്ളത്തിൽ ഡെയിലി കൊടുക്കാറുണ്ട്? ഡെയിലി ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടാഴ്ച കൊടുത്താൽ മതി. അപ്പൊ ഒരുവിധ സൂക്കേടുകളൊക്കെ കുറഞ്ഞു കിട്ടും. ഓക്കെ, മെയിനായിട്ട് തണുപ്പ് വരുമ്പോഴാണ് മെയിനായിട്ട് സൂക്കേട് വരിക. നല്ല ചൂടിലേക്ക് വരുമ്പോഴും പറന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ സൂക്കേടുകൾ വരാൻ സാധ്യത കുറവാണ്. ഇനി പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, അറിയുന്ന ആളെടുത്ത് പ്രാവ് എടുക്കുക. മെയിനായിട്ട് അതാണ് കാര്യം. അറിയുന്ന ഒരാളെ നിന്ന് പ്രാവ് വാങ്ങിയിട്ട് അതിന് വേറെ കുട്ടിയെ എടുത്ത് വളർത്തിക്കും. കുട്ടികളെ വാങ്ങിക്കൊണ്ടെന്ന് വളർത്തിക്കുമ്പോൾ അത് ശരിയുള്ള പരിപാടിയല്ല. കുട്ടികളല്ലേ എല്ലാരും പറയുന്ന കുട്ടികളെ വാങ്ങിച്ച് വളർത്തണം എന്നല്ലേ? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ വാങ്ങിക്കൊണ്ടെന്ന കുട്ടി പോയിട്ട് എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളെ പറയണത് പേരന്റിനെ എന്നിട്ട് അതിന്റെ കുട്ടികള് മറ്റേതായാലും ഇപ്പൊ കുട്ടികൾക്ക് പുതിയ വലിയ ഐഡിയ കാണത്തില്ലല്ലോ. അതിനെ കൊണ്ട് പിന്നിട്ട് നടത്തിയിട്ട് പറത്തി പഠിപ്പിച്ചെടുത്താലോ? രണ്ട് കുട്ടികളെ വാങ്ങിക്കൊണ്ടു രണ്ടും പുറത്ത് വെച്ച് ഇതേപോലെ കാക്കേണ്ട കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് പോയില്ല, കഷ്ടപ്പെട്ടു. നമുക്ക് വേറെ പിന്നെ തിരഞ്ഞെടുക്കണ്ടേ പ്രായം? ഇതാകുമ്പോ നമ്മുടെ അതിന്റെ ജോഡി ഉണ്ട്, വേറെണ്ടായിരുന്നു കുട്ടി എടുക്കാൻ പറ്റില്ല. ധൈര്യമാണ്, വിശ്വാസത്തിൽ നിൽക്ക. ഇനി ഇന്ന പ്രാവിന് ഇന്ന ആണിന് ഇന്ന പെണ്ണായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറവയില്? കളറിലില്ല, കണ്ണ് നോക്കിട്ടാണ് പ്രായം ചെയ്യുന്നത്. ഓക്കെ, കണ്ണിലാണ്, കണ്ണിലറിയാ പറവി എങ്ങനെയാണ് എന്താ. കണ്ണിൽ നോക്കിയാൽ ഒരു പ്രായം മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മള് രണ്ടെണ്ണത്തിനെ കാണിച്ചു, അതില് എങ്ങനെ കണ്ണില് കൂടുതൽ ചുവപ്പുള്ളതോ അങ്ങനെയാണ് പ്രായം പറവിക്ക് മനസ്സിലാവും. ഓവർ പറവി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലേശം പറവി കുറഞ്ഞ പെണ്ണു, ആണിനാണ് പറവി കൂടുതലെങ്കിൽ ലേശം കുറഞ്ഞ ഇതുള്ള പെണ്ണു. അപ്പോ രണ്ടും ഏറ്റവും നല്ല പറക്കണ രണ്ടെണ്ണത്തിന് ജോഡിയാക്കിയല്ലേ കുഞ്ഞെടുക്കാൻ ശ്രമിക്കേണ്ടേ? അങ്ങനെ പറഞ്ഞില്ല. കുട്ടിയൊക്കെ ബ്രെയിനും വേണോ പറവിയും വേണോ ആ ലെവലാണ് ഇവിടെ 13 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ കുട്ടിയെ പാലക്കാട് അങ്ങോട്ടൊക്കെ അൺലിമിറ്റഡ് ആണ്, 14 മണിക്കൂർ അങ്ങനെയുള്ള പറഞ്ഞു. അതിനനുസരിച്ചുള്ള ജോഡിയാക്കി നമുക്ക് 13 മണിക്കൂർ പറഞ്ഞാൽ മതി അതിലേക്കുള്ള ജോലി. അങ്ങനെ ഈ കടലിന്റെ അകത്തോട്ടൊന്നും പറക്കാറില്ലേ? നല്ല അകത്തോട്ട് നോക്കിയാ കാണാതെ ദൂരം പോയി. ആ, നിങ്ങള് വള്ളത്തിലേക്ക് അകത്തൊക്കെ കൊണ്ട് വിട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൊണ്ടുവരണ്ടാവശ്യം. ഇപ്പൊ ഉള്ളൊരു ഒരു പ്രാവ് ഇതാ പറന്ന് കാക്ക ഒളിച്ചോണ്ടൊക്കെ പോയി. അപ്പൊ അതിനെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അതാത് ഇവിടെ കിടന്ന് പൊങ്ങി കറങ്ങുന്നുണ്ട്. അതിനെ ഇറക്കാനായിട്ട് കയ്യിലൊക്കെ പ്രാവിനെ വെച്ച് ഇവിടത്തനെയൊക്കെ കാണിച്ചതാ ഇറക്കി. ഒന്നും കൂടെ ഉണ്ട്, പ്രാവു പറന്നു പോയാണെങ്കിൽ ഇങ്ങനെയാണ് വേറെ ഒന്നിനെ ഇറക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. പുള്ളിയിലെ ഒരു പ്രാവ് ഇപ്പം പറന്ന് മുകളിൽ പൊങ്ങി കാക്ക ഓടിച്ചുകൊണ്ട് പോയി. അപ്പം അതിനെ കാണുമ്പോഴൊക്കെ ഇതുപോലെ പ്രാവ് ഇവിടെ ഇരിക്കുന്ന പ്രാവിനെ തട്ടിപ്പേടിപ്പിച്ച്
ഒന്ന് പറത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ വച്ചിട്ട് പറപ്പിച്ച് കാണിച്ച് അതിൻ്റെ ജോഡിയെ അങ്ങനത്തേനൊക്കെ പറപ്പിച്ച് കാണിക്കുമ്പോൾ വേഗം ഒന്ന് താഴെ ഇറങ്ങും. ഇറക്കാനുള്ള ശ്രമത്തിലാണ്. താഴ്ന്നിട്ട് ഇറങ്ങിയില്ല. അതാ വന്നു 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 താഴ്ന്നു 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 ഇതാ ഇറങ്ങി. പറവ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഈ ഗോതമ്പ് അല്ലാതെ വേറെ എന്തൊക്കെ ഫുഡ് ഗോതമ്പ് കൊടുക്കൂല? മെയിൻ ഫുഡ് ആരാണ് കൊടുക്കുന്നത്? മുത്താരിയാണ്, റാഗി ഒക്കെ ആണ് സാധനം മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ മിസ്സിൻ കടല, കടല അതൊരു 10 മണി, അതേപോലെ ഈ മക്കാച്ചോളം നമ്മളെ ഈ പോപ്കോണൊക്കെ ഇല്ലേ സാധനം, അതേമാതിരി ഈ ബദാമും കൊടുക്കും. അതിപ്പോ ഈ പറത്താൻ പോണ രണ്ടെണ്ണത്തിന് മാത്രമാണോ എല്ലാത്തിനും കൊടുക്കോ? നമ്മള് ട്രെയിൻ ചെയ്ത് നമുക്ക് പറക്കുന്ന വിശ്വാസമുള്ള പ്രാക്കാണ്. ട്രെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാവല്ലോ ഓരോന്ന് ഇത്ര സമയത്തേക്ക് പറക്കുന്നുള്ള, അതിനാണ് കൊടുക്കുന്നത്. അല്ലാതെ മുതലാകത്തില്ലല്ലോ അല്ലേ? സ്റ്റാമിന കൂടും ഇവര് പറവിയിൽ നമുക്ക് മനസ്സിലാവും. ഇവര് പറഞ്ഞ് രാവിലെ വൈകുന്നേരം വരെ പറക്കണ്ടേ, അപ്പൊ വൈകിട്ടൊക്കെ ആകുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവും. അത് നീ ബദാമ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ ഇത് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ പ്രാവ് ഇഷ്ടപ്പെട്ട് വാങ്ങണോന്ന് വെച്ചാ നിങ്ങളെ വിളിച്ചാ കൊടുക്കോ? എന്താ സ്ഥിതി? ഞാനങ്ങനെ പ്രാവ് കൊടുക്കില്ല. അങ്ങനെ അത്രയും ഇതുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വേണേ കൊടുക്ക, വലിയ പ്രായം കൊടുക്കില്ല, കുട്ടികളാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണേ. ഞാനപ്പോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. മീൻ പിടിക്കാൻ കുറെ ചേട്ടന്മാര് പോകുന്നു.